ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗസ്റ്റ് ലെക്ചറർ ഓൺലൈൻ രജിസ്ട്രേഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ കേരളത്തിൽ എയ്ഡഡ് കോളേജിലായാലും ഗവൺമെൻറ് കോളേജിലായാലും ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊളീജിയേറ്റ് എഡ്യൂക്കേഷൻ്റെ ഓൺലൈൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് ഗസ്റ്റ് ലെക്ചറായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ collegiateedu.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ അതിനു മുമ്പായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിനേക്കാൾ മുമ്പായിട്ട് നിങ്ങളുടെ SSLC-യുടെ മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡ്, ആധാർ അല്ലെങ്കിൽ വോട്ടർ ID നമ്പർ, പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡ്, പെർസെൻറ്റേജ് ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ഇത് കൂടാതെ കുറച്ച് ഡോക്യുമെൻസൊക്കെ വേണം. പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഒരെണ്ണം അപ്ലോഡ് ചെയ്യണം നമുക്ക്. പിന്നെ കുറച്ച് PDF ഫോർമാറ്റിലുള്ള ഡോക്യുമെൻസാണ് വേണ്ടത്. SSLC സർട്ടിഫിക്കറ്റ് PDF ഫോമിൽ വേണം. PG മാർക്ക് ലിസ്റ്റിൻ്റെ PDF, PG സർട്ടിഫിക്കറ്റിൻ്റെ PDF, ആധാർ അല്ലെങ്കിൽ വോട്ടർ ID PDF, നെറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ PDF, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ PDF, ഇത്രയും ഡാറ്റാസ് നമുക്ക് വേണം. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ലിങ്ക് ഓപ്പൺ ചെയ്താൽ മതി. ഗസ്റ്റ് ലെക്ചറർ ഓൺലൈൻ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് collegiateedu.kerala.gov.in എന്ന വെബ്സൈറ്റാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. നമ്മൾ മൊബൈൽ ഫോണിലാണ് ചെയ്യുന്നതെങ്കിൽ താഴെ ഒരു 3 ഡോട്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്ന് പറയുന്ന ഒരു ഐക്കൺ കാണാം. അത് ഓപ്പൺ ചെയ്തിടാം. അത് ഓപ്പൺ ചെയ്താൽ മാത്രമേ നമുക്ക് കൊളീജിയേറ്റിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ ലിങ്ക് ഓപ്പൺ ആവുള്ളൂ. അതിൽ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാം ഗസ്റ്റ് ലെക്ചറർ ഓൺലൈൻ രജിസ്ട്രേഷൻ ക്ലിക്ക് ഹിയർ എന്നുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൽ രജിസ്ട്രേഷൻ ഗൈഡ് ലൈൻസ് ഉണ്ടാവും. രജിസ്ട്രേഷൻ ഗൈഡ് ലൈൻസ് എല്ലാം വായിച്ചു കഴിഞ്ഞാൽ രജിസ്റ്റർ നൗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. ഫസ്റ്റ് DD ഓഫീസാണ് സെലക്ട് ചെയ്യേണ്ടത്. DD കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള DD ഓഫീസ് സെലക്ട് ചെയ്യാം. പിന്നെ സബ്ജക്റ്റ് ഇതൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. സബ്ജക്റ്റ് നെയിം ഓഫ് ദി അപ്ലിക്കൻറ്റ്, റെസിഡൻഷ്യൽ അഡ്രസ്, ജെൻഡർ, ഡിസ്ട്രിക്റ്റ്, പിൻകോഡ്, ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ഹാവ് യു ക്ലിയർഡ് നെറ്റ്. അപ്പോൾ നെറ്റ് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിലും ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. PHD, ആധാർ ഓർ വോട്ടർ ID നമ്പർ, അതിൻ്റെ PDFഉം ചോദിച്ചിട്ടുണ്ട്. PDF നമ്മൾ ഇങ്ങനെ ബ്രൗസ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിൽ നമുക്ക് ഏത് ഫയലിലാണോ ഉള്ളത് അത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് WPS ഓഫീസാണെങ്കിൽ WPS ഓഫീസ് സെലക്ട് ചെയ്യുക. ആധാർ അങ്ങനെ ആണ്, വോട്ടർ ID അല്ലെങ്കിൽ ആധാർ അപ്ലോഡ് ചെയ്യുക. ഇതേപോലെ തന്നെ നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. SSLC മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡ്, അതിൻ്റെ സർട്ടിഫിക്കറ്റ്, പോസ്റ്റ് ഗ്രാജുവേഷൻ മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡ്, പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ പെർസെൻറ്റേജും വേണം. പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ മാർക്ക് ലിസ്റ്റിൻ്റെയും സർട്ടിഫിക്കറ്റിൻ്റെയും കോപ്പി അപ്ലോഡ് ചെയ്യണം. ഡ്യൂറേഷൻ ഓഫ് എക്സ്പീരിയൻസും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ PDFഉം നമ്മൾ അപ്ലോഡ് ചെയ്യണം. അത് കഴിഞ്ഞാൽ നമുക്ക് സബ്മിറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വിൻഡോ വരും. അതിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം നമ്മളുടെ അപ്ലിക്കേഷൻ, അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. അതുപോലെ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡിക്ലറേഷനിൽ ഒരു ടിക്ക് ചെയ്തതിന് ശേഷം രജിസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വിൻഡോ വരും. അതിൽ പ്രിൻറ്റ് യുവർ അപ്ലിക്കേഷൻ പ്രിൻ്റ് ചെയ്ത് നമുക്ക് സൂക്ഷിക്കാം, അല്ലെങ്കിൽ സേവ് യുവർ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ PDF ഫോമിൽ നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് സേവ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്.